അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു തണ്ണിമത്തൻ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ട് ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. കസ്റ്റേർഡ് പൗഡറാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടീസ്പൂണ് കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പാലും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കസ്റ്റേർഡ് ആദ്യം ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ജ്യൂസും കൂടിയിട്ട് ചെയ്തെടുക്കുന്നത് ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ആദ്യം കസ്റ്റേർഡും പാലും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ, തിളക്കണ്ട, സൈഡിൽ നിന്നൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമല്ലോ, ആ ഒരു സമയം ആകുമ്പോഴത്തേന് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കസ്റ്റേർഡ് മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 4 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഈ കസ്റ്റേർഡ് മിക്സ് ഒന്ന് കട്ടിയായി വരും. നോർമലി നമ്മൾ ഫ്രൂട്ട് സലാഡിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ കസ്റ്റാർഡ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന അത്രയും തിക്ക് ആവേണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര അത്ര മതിയാവും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയായി വരുമ്പോഴത്തേന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നതുവരെ ചെയ്താൽ മതി. ജ്യൂസിനായതുകൊണ്ട് നല്ല കട്ടിയാവേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. നെക്സ്റ്റ് ഞാനിവിടെ 1.5 കപ്പ് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കസ്റ്റേർഡിൻ്റെ ഫ്ലേവറാണ് കുറച്ചും കൂടി കൂടുതൽ വേണ്ടത് എന്നുണ്ടെങ്കിൽ 1 കപ്പ് തണ്ണിമത്തൻ മാത്രം എടുത്താൽ മതി കേട്ടോ. 1.5 കപ്പ് എടുക്കുമ്പോഴത്തേനും ആ തണ്ണിമത്തൻ്റെ ടേസ്റ്റും ആയിരിക്കും കുറച്ചും കൂടി മുന്നിട്ട് വെക്കുക, കസ്റ്റേർഡിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിലും. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ അതിൽ തന്നെ ഫിൽട്ടർ ഉള്ളതുകൊണ്ട്, ജ്യൂസിൻ്റെ മിക്സിയിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇതേപോലെ ഡയറക്റ്റ് ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരിപ്പ പാത്രത്തിൽ കൂടെ ചേർത്ത് കൊടുക്കുക. അരച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നോർമലി പാലിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ, തണ്ണിമത്തൻ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുക. ഇനി നമ്മൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കസ്റ്റേർഡും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലപോലെ ചൂടാറണം. അതേപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കട്ടി കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ തന്നെ ഇതൊന്ന് അടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം ലൂസിലായതുകൊണ്ട് കറക്റ്റായിട്ട് മിക്സായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി അടിച്ചെടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് തണ്ണിമത്തൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ഗ്ലാസ്സിലേക്കും ഏകദേശം 1.5 ടേബിൾ സ്പൂണ് തണ്ണിമത്തൻ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണെന്ന് വെച്ചാൽ, ഒരു കസ്റ്റേർഡ് ജ്യൂസ് നമുക്കറിയാലോ, ഞാൻ ഇതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുള്ളതാണ്. അതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കസ്റ്റേർഡ് ജ്യൂസ്. അതിൻ്റെ കൂടെ ഈ ഒരു തണ്ണിമത്തൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യൂ.